സംസ്ഥാനത്ത് ഗതാഗത വകുപ്പിൽ ഇപ്പോൾ നടപടികളൊക്കെ ത്വരിത ഗതിയിലാണ് നടന്നുകൊണ്ട്. അതെ, മന്ത്രിയായി കെ ബി ഗണേഷ്കുമാർ ചുമതലയേറ്റതിനു ശേഷം കുറച്ചുകൂടെ കാര്യങ്ങൾ കാര്യക്ഷമമാക്കിയിരിക്കുകയാണ്. ഉപഭോക്താക്കളിൽ നിന്ന് അനധികൃതമായി പണം ഈടാക്കിയ വാഹന ഡീലർക്കെതിരെ നടപടിയെടുക്കാതെ ഗതാഗത വകുപ്പ്. ഇലക്ട്രിക് സ്കൂട്ടറിന്റെ റീറ്റെയിൽ വിലയ്ക്ക് പുറമെ സബ്സിഡി ഡോക്യുമെന്റേഷൻ ചാർജായി 1400 രൂപ ഈടാക്കുന്നത് അനധികൃതമാണെന്ന് RTO കണ്ടെത്തിയിരുന്നു. കോഴിക്കോട് KVR മോട്ടോഴ്സിനെതിരെ നടപടിയെടുക്കാൻ ഗതാഗത കമ്മീഷണർക്ക് RTO ശുപാർശ ചെയ്തെങ്കിലും ഫയൽ നീങ്ങിയിട്ടില്ല. കോഴിക്കോട് വെസ്റ്റ് ഹിൽ പ്രവർത്തിക്കുന്ന KVR മോട്ടോഴ്സിൽ നിന്ന് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയ പയ്യാനക്കൽ സ്വദേശി സ്വരാഗാണ് അനധികൃത ഫീസ് സംബന്ധിച്ച് RTOക്ക് പരാതി നൽകിയത്. ഇലക്ട്രിക് സ്കൂട്ടറിന് സർക്കാർ നൽകുന്ന സബ്സിഡിക്കായി രേഖകൾ നീക്കുന്നതിനായി 1400 രൂപയാണ് ഡീലർ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നത്. ഇത് നിയമപരമല്ലെന്നാണ് RTO കണ്ടെത്തിയത്. അങ്ങനെ ഡെലിവറി എടുത്ത സമയത്ത് അതിൽ നമുക്കറിയാമല്ലോ കോമൺ ആയിട്ട് കൊടുക്കേണ്ട പേയ്മെൻറ്റ് എന്തൊക്കെയാണ്, കൊടുക്കേണ്ടാത്ത പേയ്മെൻറ്റ് എന്തൊക്കെയാണെന്നല്ലേ. അപ്പോൾ അതിനകത്ത് 1416 രൂപ അവർ ഇല്ലീഗലായിട്ട് ഈടാക്കിയതായിട്ട് കണ്ടു. സബ്സിഡി ഡോക്യുമെൻറ്റേഷൻ ചാർജ് എന്നാണ് അതിൽ ട്രാൻസാക്ഷൻ കാണിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ EV സബ്സിഡി തരുന്നുണ്ട്, അത് ഗവൺമെൻറ്റാണ്. പക്ഷേ അതിനൊരു ഒരു ഡോക്യുമെൻറ്റേഷൻ ചാർജ് ഇല്ല, കാരണം വേറെ EV വാങ്ങിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നേ. അപ്പോൾ അവരെങ്ങനെ നോക്കിയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഡീലർഷിപ്പ്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും കൊണ്ട് നേരെ RTOക്ക് പരാതി കൊടുക്കാനുണ്ടായത്. അപ്പോൾ RTO ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി, ഒരു 2.5 മന്ത്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ അതിനകത്ത് വാങ്ങാൻ പാടില്ലാത്ത പൈസയാണെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. RTO അന്വേഷണത്തിൽ അനധികൃത ഫീസ് ഈടാക്കുന്നത് കണ്ടെത്തിയെങ്കിലും നടപടിയെടുക്കേണ്ടത് ഗതാഗത കമ്മീഷണറാണ്. RTO ഇക്കാര്യം ശുപാർശ ചെയ്തെങ്കിലും ഡീലർക്കെതിരെ ഉപഭോക്തൃ കോടതിയെ സമീപിക്കാനാണ് ഗതാഗത വകുപ്പ് നിർദ്ദേശിക്കുന്നത്. അനധികൃത ഫീസ് ഉപഭോക്താവ് ചൂണ്ടിക്കാട്ടിയപ്പോഴും ഡീലർ നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത്. VS രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്.